ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. അപ്പോൾ ഇതോടെ നമ്മൾ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചൊരു ഫേസ് ഔട്ട്ലൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ഫ്രീ ഹാൻഡ് ആയിട്ട് നമുക്കൊരു ഫേസ് എങ്ങനെ ഔട്ട്ലൈൻ ചെയ്യാമെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രീ ഹാൻഡായിട്ട്. അതിനുശേഷം മൂന്നാമത്തെ വീഡിയോ ആയിരുന്നു കഴിഞ്ഞ ദിവസം ചെയ്തത്. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് എളുപ്പമായിട്ട് തോന്നിയെന്ന് നമുക്ക് ഇന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ എളുപ്പം, ഗ്രിഡ് മെത്തേഡാണ് എളുപ്പം അല്ലെങ്കിൽ ഫ്രീ ഹാൻഡാണ് എളുപ്പം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് ഇഷ്ടമെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പം വെച്ചാൽ കമൻറ്റ് ചെയ്യാം, നമുക്കതിനനുസരിച്ച് വീഡിയോ ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡ് ഒരുപാട് ചെയ്തിട്ടില്ല ഈ ചാനലിൽ, അപ്പോൾ നമുക്ക് ഇനിയും ചെയ്യാം. കുറച്ചുകൂടി വ്യൂ വരുന്നതും പിന്നെ ആൾക്കാർ കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നുന്നതും ഫ്രീ ഹാൻഡാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എട്ട് വീഡിയോ കയറി എനിക്ക് നല്ല വ്യൂ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്നതും വ്യൂ കിട്ടുന്ന ടോപ്പിക് നോക്കിയാണ് ചെയ്തു പോകുന്നത്. കൂടുതലും എനിക്കിപ്പോൾ ചാനലിൽ കുറച്ച് റീച്ചിൻ്റെ ആവശ്യമുണ്ട്, കുറച്ച് വ്യൂവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പിക്ക് ഞാൻ നോക്കിയിട്ട് വ്യൂ കിട്ടുന്ന ടോപ്പിക് നോക്കിയാണ് ചെയ്തു പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറയുന്നത് ഞാൻ മറിക്കാറുണ്ട്, മിക്കതും ഞാൻ മറിച്ച് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു സബ്സ്ക്രൈബർ ഒരാളെ വരയ്ക്കാൻ പറയുമ്പം ഞാൻ വരച്ചിടാറുണ്ട്. അപ്പോൾ അതേ സബ്സ്ക്രൈബർ തന്നെ അടുത്ത് വരയ്ക്കാൻ പറയാതിരിക്കുക, അതായത് നമ്മൾ അടുത്ത ആൾക്കൊരു അവസരം കൊടുക്കുക. ഇപ്പം എൻ്റെ ചാനലിലെ ഓരോ സബ്സ്ക്രൈബറും എനിക്ക് വിലപ്പെട്ട തന്നെയാണ്. അതുകൊണ്ട് ഓരോരുത്തരും പറയുന്നത് എനിക്ക് വരയ്ക്കണം, അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് വരയ്ക്കാനുള്ളൊരു സമയം എനിക്ക് തരണം. അപ്പോൾ നിങ്ങൾ പറയുന്ന അടുത്ത് പറഞ്ഞാലും ഞാൻ വരയ്ക്കാതിരിക്കത്തില്ല, വലിയ താമസിക്കാതെ ഞാൻ വരയ്ക്കും. ഈ പറഞ്ഞാൽ ഓരോരുത്തരെയും കമൻറ്റ് നോക്കി എനിക്ക് വരച്ച് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പ് വേറൊരാൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം കമൻറ്റ് ചെയ്ത് ആരാണോ അവരെ നോക്കിയാണ് ഞാൻ വരയ്ക്കുന്നത്, ഓൾഡ് കമൻറ്റ് നോക്കിയാണ് ഞാൻ വരച്ച് പോകുന്നത്. പിന്നെ നിങ്ങൾ പറയുന്ന പോലെ ഈ റിഫറൻസ് വരയ്ക്കാനുള്ള നമുക്ക് ഇമേജ് ഇല്ലേ, ആ ഒരു ഇമേജ് നമുക്ക് തപ്പിയെടുക്കാനുള്ള കുറച്ച് സമയം വേണം. അതുപോലെ നല്ല ക്ലാരിറ്റിയുള്ള ഇമേജ് നോക്കിയെടുക്കണം, കോപ്പറേറ്റ് ഫ്രീ ആയിട്ടുള്ള ഇമേജ് നോക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്കൊരു സമയം വേണം. പിന്നെ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ സമയം. പിന്നെ എന്താ, എനിക്ക് വേറെയും ചാനലുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്തും വീഡിയോ ഇടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇതിൻ്റെ അകത്തും വീഡിയോ ഇടുന്നത്. അപ്പം ചാനൽ രണ്ട് മൂന്ന് ചാനൽ ഒന്നിച്ച് മുമ്പോട്ട് പോകണം, ഒരുപാട് മുമ്പോട്ട് പോകണമെന്നാണ് ഞാനിപ്പോൾ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാലതാമസമൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ഞാൻ വരയ്ക്കാതിരിക്കത്തില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ഞാൻ വരച്ചില്ലെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വരയ്ക്കാൻ, ഞാൻ മുമ്പ് പറഞ്ഞത് തന്നെ ഓൾഡ് കമൻറ്റ് നോക്കിയിട്ട്, ഇപ്പം നേരത്തെ പറഞ്ഞുള്ള കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ വരച്ച് പോകുന്നത് കൂടുതലും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു താമസം ഉണ്ടാവുന്നുള്ളൂ. പിന്നെ പറയാമെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ചാനലിലേക്ക് ഒരുപാട് പുതിയ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇപ്പം അവർ വന്നിട്ട് മമ്മൂട്ടിയുടെ ഡ്രോയിങ് അല്ലെങ്കിൽ മോഹൻലാൽ ഡ്രോയിങ് വിജയുടെ ഡ്രോയിങ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി ചാനൽ മിക്കവരെയും മിക്ക ആക്ടേഴ്സിനെ വരച്ചിട്ടിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ഹോം പേജിൽ പോവുക. ഹോം പേജിൽ പോയിട്ട് അവിടെ മുകളിൽ പ്ലേ ലിസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നിങ്ങൾ പറഞ്ഞ ആക്ടേഴ്സിൻ്റെ ഡ്രോയിങ് ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അപ്പോൾ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യാം. മിക്ക ആക്ടേഴ്സിനെ ഞാൻ വരച്ചിട്ടുണ്ട്. അതുപോലെ ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം പ്ലേ ലിസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കളർ പെൻസിൽ ഡ്രോയിങ്, അതുപോലെ പെൻസിൽ ഡ്രോയിങ്, ഗ്രിഡ് മെത്തേഡ് ഡ്രോയിങ്, ഫ്രീ ഹാൻഡ് ഡ്രോയിങ് എല്ലാം കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓരോ വീഡിയോ കണ്ട് നോക്കിയിട്ട് ഓരോ പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്, ഓരോ പാർട്ടും കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുക. വരച്ച് നോക്കിയിരുന്ന സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചോദിക്കാം, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട് എല്ലാ വീഡിയോക്കും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ചോദിക്കാം, മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ എന്ത് ഏത് തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് ആവശ്യമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ കൂടുതലും പെൻസിൽ ഡ്രോയിങ് ആണ് ചെയ്യുന്നത്, പിന്നെ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഒരുപാടൊന്നും കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇനി കളർ പെൻസിൽ ഡ്രോയിങ് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും കമൻറ്റ് ചെയ്യുക, ഞാൻ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക, അതും ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഫ്രീ ഹാൻഡ് രണ്ടു മൂന്നും ചെയ്തിട്ടുണ്ട്. അതിൽ മൂന്നും ഇച്ചിരി എളുപ്പത്തിൽ, ഇപ്പം കഴിഞ്ഞ ദിവസം ചെയ്തത് കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു മെത്തേഡ് ലൂമിസ് മെത്തേഡ് എന്ന് പറയും, ആ ലൂമിസ് മെത്തേഡല്ല കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയാറുണ്ട്. അതിൻ്റെ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ലൂമിസ് മെത്തേഡല്ല ഉപയോഗിച്ചിരിക്കുന്നത്, കുറച്ചുകൂടെ ഞാൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടെ എളുപ്പമായിക്കോട്ടെ, കുറച്ചുകൂടെ മാറ്റം, നമുക്ക് ലൂമിസ് മെത്തേഡ് കുറച്ചുകൂടെ പഠിച്ചെടുക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ തന്നെയാണ് ലൂമിസ് മെത്തേഡ് കുറച്ചുകൂടെ വരച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതാണ് ഔട്ട്ലൈൻ ചെയ്യാൻ എളുപ്പം എന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഔട്ട്ലൈൻ ചെയ്യുക.
പിന്നെ മിക്ക വീഡിയോസിൻ്റെയും ഗ്രീൻ മെത്തേഡ് ഉപയോഗിച്ച് മൂന്നോ നാല് പാട്ടായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓരോ പാട്ടിലും ഒരുപാട് ഉൾക്കൊള്ളിക്കാതെ കുറച്ച് സമയത്തിനുള്ളിൽ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക, പഠിക്കാൻ പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കണ്ടു നോക്കിയിട്ട് ഓരോ പാട്ടും കണ്ടിട്ട് ചെയ്താൽ മതി. അതേപോലെ ഞാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാം ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്തെങ്കിലും കയറി നോക്കിയാൽ മതി. അതേപോലെ ഓരോന്നും പ്ലേലിസ്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനും കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമുക്ക് ഗ്രിഡ് ലൈൻസ് വരയ്ക്കാൻ അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രിഡ് മേക്കർ ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ അതിൻ്റെ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം നോക്കിയാൽ മതി. അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ ഓരോരുത്തരും പറയുമ്പം വരയ്ക്കുമ്പം അപ്പം നിങ്ങളെല്ലാം സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. പിന്നെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാൻ മറക്കില്ല. വീഡിയോ നിൽക്കുന്ന തീരെ ലൈക്ക് കിട്ടാറില്ല, അതുകൊണ്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് തുടർന്ന് കാണുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.